முருகரமரே சிந்திச்சோம். ஸ்ரீமத் பகவத்கீதா நாலாம் அத்தியாயம் 27 ஸ்லோகம். ഇവിടെ പലതരത്തിലുള്ള യോഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം യജ്ഞമാണ്. ഗീതയിലെ യജ്ഞം എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ ഹോമം എന്നുള്ള അർത്ഥത്തിലല്ല, യാഗം എന്നുള്ള അർത്ഥത്തിലല്ല യജ്ഞം എന്ന് പറയുന്നത്. ഇവിടെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന എല്ലാ യജ്ഞമാണ്. ഏത് പ്രവൃത്തിയും എല്ലാ സാധനങ്ങളും യജ്ഞമാണ്. ആദ്യം പറഞ്ഞത് സഹയജ്ഞ പ്രജാസൃഷ്ടുവ പുരോവാച പ്രജാപതി എന്ന് പറഞ്ഞു. പ്രജകളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ യജ്ഞങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന യജ്ഞങ്ങൾ ജീവ സൃഷ്ടിയോടൊപ്പമുള്ളതാണ് യജ്ഞങ്ങൾ. അപ്പോൾ പ്രജകളെ സൃഷ്ടിച്ചപ്പോൾ യജ്ഞങ്ങളെയും സൃഷ്ടിച്ചു. എന്നിട്ട് യജ്ഞം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അഗ്നിഹോത്രാദി ഹോമങ്ങളെക്കുറിച്ചോ അശ്വമേധ യാഗം പോലെയുള്ള യാഗങ്ങളെക്കുറിച്ചോ മാത്രമല്ല, ജീവസൃഷ്ടിയോടൊപ്പം വന്ന യജ്ഞം അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയ കർമ്മങ്ങളും പ്രാണകർമ്മങ്ങളും ഇതെല്ലാം ആ ജീവനെ സൃഷ്ടിച്ചപ്പോൾ അതിനോടൊപ്പം വന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം യജ്ഞങ്ങളെ അനുഷ്ഠിക്കണം. ഈ യജ്ഞാനുഷ്ഠാനത്തിലൂടെ വൃദ്ധിയെ പ്രാപിക്കൂ എന്നും മറ്റും സൃഷ്ടികർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് മറ്റ് യജ്ഞങ്ങളെന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആ യജ്ഞങ്ങളും മറ്റും കാലദേശങ്ങൾക്കനുസരിച്ച് അനുഷ്ഠിക്കാൻ പറ്റും. എല്ലാ കാലത്തും മറ്റ് യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഇവിടെ പറയുന്ന യജ്ഞങ്ങൾ അതെല്ലാ കാലത്തേക്കും അനുഷ്ഠിക്കാൻ പറ്റിയതാണ്. അനുഷ്ഠിച്ചേ തീരും. ആ എല്ലാ യജ്ഞങ്ങളുടെയും യോഗം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹോതി ജ്ഞാന ദീപിതേ. സർവാണി ഇന്ദ്രിയ കർമാണി ഇന്ദ്രിയാണാം കർമാണി ഇന്ദ്രിയ കർമാണി ഇന്ദ്രിയ കർമ്മങ്ങൾ. ഇന്ദ്രിയ കർമ്മങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ജീവനെ സൃഷ്ടിച്ചപ്പോൾ ജീവനോടൊപ്പം സൃഷ്ടിച്ചതാണ്. ഇന്ദ്രിയ കർമ്മങ്ങളെ കൂടാതെ ജീവനില്ല. തഥാ പ്രാണകർമാണി അതുപോലെ പ്രാണകർമ്മങ്ങൾ. പ്രാണോ വായുര ആധ്യാത്മിക ആധ്യാത്മിക പ്രാണൻ ആധ്യാത്മിക വായു പ്രാണനെന്ന് പറയുന്നു. പൊതുവെ പ്രാണന് വായു എന്ന് പറയും. ശരീര സംബന്ധിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാണൻ തത്കർമാണി ആകുഞ്ചന പ്രസാരണാദീനി താനി. വളയ്ക്കുക നിവർക്കുക തുടങ്ങി ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം പ്രാണകർമ്മങ്ങളാണ്. താനി ചാപരെ അതിനെയും എന്തു ചെയ്യുന്നു? ആത്മസംയമ യോഗാഗ്നി ആത്മനി സംയമ ആത്മസംയമ സയവ യോഗാഗ്നി തസ്മിൻ ആത്മസംയമ യോഗാഗ്നി ജുഹോതി പക്ഷിപന്തി. ആത്മസംയമമാകുന്ന യോഗാഗ്നിയിൽ എന്നുവെച്ചാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം സംയമപൂർവ്വം അനുഷ്ഠിക്കുന്നു.
കർമ്മയോഗികൾ. ഇതെല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗമായി പറയുന്നതാണ്. കർമ്മയോഗി തന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ, തന്റെ പ്രാണപ്രവർത്തനങ്ങളെ എല്ലാം സംയമത്തോടുകൂടി നിർവഹിക്കുന്നു. എങ്ങനെ? ജ്ഞാനദീപിതേ സ്നേഹേന ഇവ പ്രദീപിത. എങ്ങനെയാണോ എണ്ണ കൊണ്ട് വിളക്ക് ദീപത്തെ ജ്വലിപ്പിക്കുന്നത്, അതുപോലെ ഇവിടെ വിവേകം കൊണ്ട്, വിവേകം കൊണ്ടുള്ള സംയമമാണ്. വിവേക വിജ്ഞാനേന ഉജ്ജ്വലഭാവം ആപാദിതെ പ്രവിലാപയന്തി. ഇവിടെ എണ്ണയുടെ സ്ഥാനത്ത് വിവേക വിജ്ഞാനമാണ്. ആ വിവേക വിജ്ഞാനം കൊണ്ട് ഉജ്ജ്വലഭാവം ആപാദിതെ നല്ലവണ്ണം ജ്വലിപ്പിക്കുന്നു. അങ്ങനെ പ്രവിലാപയന്തി, ഇതിനെല്ലാം ആത്യന്തികമായി വിലയിപ്പിക്കുന്നു. എങ്ങനെ? ഇവിടെ പറയുന്ന സംയമത്തിലൂടെ, ധാരണ ധ്യാന സമാധികളിലൂടെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും വിലയിപ്പിക്കുന്ന അഭ്യാസം അത് ചെയ്യുന്നു. ഇതിനൊക്കെ സാധാരണ നമ്മൾ യോഗം എന്നാണ് പറയുന്നത്, യോഗാഗ്നി. പക്ഷെ ഈ യോഗത്തെ തന്നെ ഇവിടെ കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറയുന്ന എല്ലാ യജ്ഞങ്ങളും ഇത് അപരെ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ഒരു കർമ്മയോഗി ഇത്തരം ഒരു പ്രത്യേക അഭ്യാസം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അവരെ എന്ന് പറയുന്നത്. ചിലരങ്ങനെ ചെയ്യുന്നു. എല്ലാവരും ഇതെല്ലാം അനുഷ്ഠിക്കണമെന്നുള്ളതല്ല. ഇതിനെ കർമ്മയോഗത്തിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി? കാരണം ഇന്ദ്രിയ കർമ്മങ്ങളും പ്രാണകർമ്മങ്ങളും ഇതും കർമ്മങ്ങളാണ്. ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഏത് യോഗവും, അത് ഹഠയോഗമായാലും മറ്റെന്തെങ്കിലും യോഗമായാലും, എല്ലാ യോഗങ്ങളും ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ട്? ഇതിനെ കർമ്മത്തിന്റെ ഭാഗമാണ്. ഇവിടെ പറയുന്ന ഇന്ദ്രിയ കർമ്മങ്ങൾ എന്ന് പറയുന്നു, പ്രാണകർമ്മങ്ങൾ എന്ന് പറയുന്നു. അപ്പോ അതിനെ എന്താണ് പ്രവിലാപയന്തി, അതിന്റെ വിലയത്തിന് വേണ്ടി ചെയ്യുന്ന അഭ്യാസങ്ങൾ, അതും കർമ്മസംബന്ധിയാണ്. അതുകൊണ്ട് ഇതിനെ ഗീതയിൽ ഈ സന്ദർഭത്തിൽ അതിനെ കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ സാധാരണ പറയുമ്പോൾ കർമ്മയോഗം വേറെ, രാജയോഗം വേറെ എന്ന് വേർതിരിക്കും. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളും മറ്റു പ്രവൃത്തികളുമൊക്കെ കർമ്മയോഗം, ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സംയമം, ധാരണാധ്യാന സമാധികൾ, അത് വേറെ യോഗം. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഗീതിയിൽ അങ്ങനെയല്ല. കാരണം അവിടെ എവിടെ പ്രവൃത്തിയുണ്ടോ കർമ്മമുണ്ടോ അതെല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. അതിനുവേണ്ടി വരുന്ന വിവേക വിജ്ഞാനം കൂടി കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. അപ്പോൾ കർമ്മയോഗത്തിനൂടെ അത്രയും വിപുലമായ അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാം ഒരു കർമ്മയോഗി ചെയ്യണമെന്നുള്ളതല്ല. അതുകൊണ്ടാണ് വേറിട്ട് വേറിട്ട് പറയുന്നത്. അവരെ ഓരോരുത്തരും വേറെ വേറെ, ചിലരെങ്ങനെ ഇന്ദ്രിയ കർമ്മങ്ങൾ ചെയ്യുന്നു, ചിലർ പ്രാണകർമ്മങ്ങൾ, അതായത് പ്രാണ നിരോധനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളും ഇവിടെ കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളും കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. അതിനുവേണ്ടി വിവേകത്തെ ആർജിക്കുന്നതും ജ്ഞാനദീപിതെ, അതും കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടൊരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം
അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും യോഗാത്മകമാണ്. അത് കേവലം യജ്ഞത്തിനും യാഗത്തിനും മാത്രമല്ല. അതാണ് മുമ്പ് ചർച്ച ചെയ്ത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹൂരം എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. അതും കേവലം അവിടെ പറയുന്ന മന്ത്രം പോലും കേവലം യജ്ഞത്തെയോ യാഗത്തെയോ ഉദ്ദേശിച്ച് മാത്രം പറയുന്ന സർവപ്രവൃത്തികളിലും പറയും. അവസാനം പറയും എന്താണ്? യജ്ഞശിഷ്ടാമൃത ഭുജോ, യജ്ഞശിഷ്ടമായിരിക്കുന്ന അമൃത ഭുജിക്കുന്നവർ യാന്തി ബ്രഹ്മസനാതന എന്ന് പറയും. ഇവരുടെ തുറയും അപരേ നിയതാഹാര, അവിടെ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുന്നതും കർമ്മയോഗമാണ്. കർമ്മയോഗത്തിൽ നിന്ന് വേറിട്ടില്ല. അതുകൊണ്ടാണ് അമൃത ഭുക് എന്ന് പറയുന്നത്, അമൃതത്തെ ഭുജിക്കുന്നവർ. ഭക്ഷണം എന്ന് പറയുന്നത് അവിടെ അമൃതമാണ്. എന്തുകൊണ്ടാണ് അത് അമൃതാകുന്നത്? യജ്ഞശിഷ്ടമായതുകൊണ്ട്. സാധാരണ വൈദികമായ യജ്ഞം, ആ യജ്ഞത്തിനോട് യജ്ഞത്തിന്റെ ഭാഗമായി വരുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമൃതഭോജനമുണ്ട്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വൈദികമായി യജ്ഞത്തിന്റെ ഭാഗമായി വരുന്ന ഭക്ഷണം മാത്രമല്ല അമൃതഭോജനം. അയാൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അതും അമൃതഭോജനമാണ്. അതും യജ്ഞത്തിന്റെ ഭാഗമാണ്. എല്ലാ കാരണം ഇവിടെ ഇന്ദ്രിയ കർമ്മങ്ങളും പ്രാണകർമ്മങ്ങളും കൂടി യജ്ഞ, ഇതെല്ലാം സഹജമായി നടക്കുന്നതാണ്, സ്വാഭാവികമായി ജീവന് നടക്കുന്നതാണ്. അതുകൂടി യജ്ഞത്തിന്റെ ഭാഗമാകുമ്പോൾ ഭക്ഷണം യജ്ഞത്തിന്റെ ഭാഗമാകും. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബ്രഹ്മാർപ്പണം എന്ന് പറയുന്ന ആ മന്ത്രം ചൊല്ലുന്നത്. കാരണം ഇവിടെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് സർവപ്രാണി സാധാരണമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എല്ലാ പ്രാണികളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കർമ്മയോഗിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് അത് അമൃതഭോജനമാണ്, യജ്ഞാംഗമായ ഒന്നാണ്. അത് യജ്ഞമാണ് എന്ന് അവനെ ബോധിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കർമ്മയോഗി ഭക്ഷണം കഴിച്ച് ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി, അത് അമൃതത്വത്തിന് വേണ്ടിയിട്ടാണ്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും ശരീരം നിലനിർത്തുന്നതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതുകൂടി ഒരു ആത്മീയ സാധനയാണ്, അല്ല ശരീരത്തിന്റെ ഭൗതികമായ ഒരു ആവശ്യത്തെ നിറവേറ്റുകയല്ല. അതിനെ ആത്മീയ സാധനയായി കാണുന്നു. ഇപ്പോൾ ശരീരത്തിന്റെ സർവപ്രവർത്തനങ്ങളും ശരീര സംബന്ധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി ആത്മീയ സാധനയായി ചെയ്യുന്നു. അപ്പോൾ അതും വിധിപ്രകാരം ചെയ്യുന്നു, നിയമങ്ങളനുസരിച്ച് ചെയ്യുന്നു. കാരണം ഭക്ഷണം കഴിക്കുന്നത് കൂടി അവിടെയും വിവേകപൂർവം ചെയ്യുന്നു. വിഹിതമായതും നിഷിദ്ധമായതും, അപ്പം നിഷിദ്ധമായതൊന്നും കഴിക്കുന്നില്ല, വിഹിതമായതേ കഴിക്കുന്നുള്ളൂ. ഹിംസാത്മകമായ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അഹിംസാത്മകമായ ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം ആ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഭക്ഷണത്തിനും മറ്റും പഴയകാലത്ത് ആചാര്യന്മാർ നിഷ്കർഷകൾ വെച്ചത്. ഇന്നതെല്ലാം കഴിക്കാം, ഇന്നതൊന്നും കഴിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് നിഷ്കർഷകൾ വെച്ചതാണ്. കാരണം അത് യജ്ഞാംഗമാണ്, യജ്ഞത്തിന്റെ ഭാഗമാണ്.
അതുകൂടി അവിടെയും ആത്മസ്മരണയോടുകൂടിയാണ് കഴിക്കുന്നത്. അതിൻ്റെയും ഭക്ഷണം കഴിക്കുന്നത് ശരീരപുഷ്ടിക്ക് വേണ്ടി മാത്രമല്ല, മനഃശുദ്ധിക്കും കൂടെ വേണ്ടിയാണ്. അത് കാരണം അത് യജ്ഞത്തിന്റെ ഭാഗമായിരുന്നു. അതിന് അമൃതം എന്നുള്ള പേര് വന്നതന്നെ എന്തുകൊണ്ട്? അത് അമൃതത്വത്തിലേക്ക് നയിക്കുന്നു. അമൃത ഭോജനം എന്ന് പറയും, മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ്. അത് മനഃശുദ്ധിക്ക് മുഖ്യമായി സഹായിക്കുന്ന ഒന്നാണ്. അത് അന്ധകരണത്തിന്റെ പ്രവർത്തനങ്ങളെ വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ്. മാത്രമല്ല അതും യജ്ഞമായിട്ട് ഭാവന ചെയ്യുകയാണ്. ദുരയജ്ഞാനുഷ്ഠാനമാണ്. ജഠരാഗ്നി, വൈശ്വാനരാഗ്നി, എങ്ങനെയാണോ ബാഹ്യമായ അഗ്നിയിൽ ഹവിസർപ്പിക്കുന്നത്, ഭക്ഷണം എന്ന് പറയുന്നൊരു ഹവിസ്സാണ്. അത് വൈശ്വാനർ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം, വൈശ്വാനര രൂപത്തിൽ ബാഹ്യമായി കാണുന്ന സ്ഥൂലാഗ്നി, അതിനെക്കുറിച്ചും പറയുന്ന എന്താണ്? അത് ബ്രഹ്മത്തിന്റെ ഏറ്റവും സ്ഥൂലമായ പ്രകടഭാവമാണ് ബാഹ്യമായി കാണുന്ന അഗ്നി. അതുപോലെ അതേ അഗ്നി തന്നെ ഉള്ളിലിരിക്കുന്നതാണ് വൈശ്വാനരനായിരിക്കുന്ന അഗ്നി. അതും പറയുന്നു അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുള്ളു. ആ അഗ്നിയിലേക്ക് ഹവിസർപ്പിക്കുകയാണ്. അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 ഭക്ഷണത്തിന് മുമ്പ് ചൊല്ലുന്നതും ഇത് പ്രത്യേകിച്ച് ചൊല്ലുന്നതും. അപ്പൊ സർവത്ര ബ്രഹ്മഭാവന, അതിനെ മറന്ന് സാധാരണഗതിയിൽ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ കഴിക്കുന്നത് അവന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കും. അപ്പോ അവിടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നാക്കിനെ സന്തോഷിപ്പിക്കാനും രസനേന്ദ്രിയത്തെ ൂടെ രസത്തെ ആസ്വദിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും, കാരണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും ഏറ്റവും കൂടുതൽ കീഴ്പ്പെടുത്തുന്നത് രസനേന്ദ്രിയമാണ്. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കൂടി ഈ പറയുന്ന യജ്ഞഭാവന ചെയ്യുക, അവിടെ കൂടി ബ്രഹ്മഭാവന ചെയ്യുക, അതിന് യജ്ഞമായി തന്നെ കാണുക. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളത് നിത്യവും ചെയ്യുമ്പോൾ അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഒരാചാരം എന്നുള്ള നിലയ്ക്ക് ചെയ്തു പോകും. ഇപ്പൊ ബ്രഹ്മാർപ്പണം എന്ന് പറയുന്ന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നതനുസരിച്ച് കഴിക്കുന്നത് ബ്രഹ്മമാണ്, കഴിക്കുന്നവനും ബ്രഹ്മമാണ്, കഴിക്കുന്ന പ്രവൃത്തി ബ്രഹ്മമാണ്, ഭക്ഷണം ബ്രഹ്മമാണ്, അതാണ്. പക്ഷേ ചെല്ലുന്നവരാരും ഇതൊന്നും ചിന്തിക്കാറില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതൊരു ചടങ്ങുന്നതാണെങ്കിൽ ആണ്. പക്ഷെ അതല്ല കർമ്മയോഗം. അത് ചൊല്ലുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആ ഭാവനയോടുകൂടി ഭക്ഷണം ആരംഭിക്കുകയാണ്. കാരണം എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ഭക്ഷണത്തിലേക്ക് വീണു പോകും. കാരണം അത് രസനേന്ദ്രിയത്തിന്റെ ശക്തി അത്രയും ദൃഢമാണ്. എന്നാൽ അത് കഴിക്കുന്നതിന് മുമ്പെങ്കിലും, അതിലേക്ക് പ്രവേശിക്കുന്ന സമയത്തൊക്കെ എങ്കിലും ഒരു ഈശ്വരസ്മരണയോടുകൂടി ചെയ്യുക. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഓർക്കാനൊക്കത്തില്ല. അതിന് തൊട്ടു മുമ്പെങ്കിലും ഇതൊരു യജ്ഞമാണെന്നുള്ള ഒരു ഭാവന വരിക, അത് മനസ്സിൽ പതിയുക. അതിനു വേണ്ടിയിട്ടാണ് അത് നമ്മളതിന് മുമ്പ് ചെയ്യുന്നത്. അപ്പൊ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് മാത്രമല്ല കർമ്മയോഗം. അതിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഗീത.
പ്രാണം വ്യാപാരം പോലും കർമ്മയോഗമാണ്. കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും എല്ലാം കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗമാണ്. ഇവിടെ പറഞ്ഞല്ലോ പ്രവിലാപയന്തി, എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഇതിന്റെ പ്രവിലാപനത്തിന് വേണ്ടിയിട്ടാണ്, ഇതിനേക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോ സ്ഥലത്തും ഈ വിവേക വിജ്ഞാനം വേണം. ഇത് കർമ്മയോഗമാണെന്നുള്ള തിരിച്ചറിവ് ആവശ്യമാണ്. ഇന്ദ്രിയ കർമ്മങ്ങൾ നടക്കുമ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ഇന്ദ്രിയങ്ങളുടെ സഹജമായ പ്രവർത്തനങ്ങളെ നിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് ആ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ കർമ്മയോഗി ഉപയോഗിക്കുന്നത്. പ്രാണകർമ്മങ്ങൾ അതുപോലെ, വിശപ്പും ദാഹവും എല്ലാം പ്രാണകർമ്മമാണ്. ശരീരത്തിന്റെ എല്ലാ ചലനങ്ങളും പ്രാണകർമ്മമാണ്. അത് മാത്രമല്ല, വിശപ്പും ദാഹവും കൂടി പ്രാണകർമ്മമാണ്. അതിനെയെല്ലാം നിയന്ത്രിച്ച് ഇതിനെല്ലാം ആത്മീയ സാധനയായി ഉപയോഗിക്കുന്നതിനാണ് കർമ്മയോഗി പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മണിക്കൂർ കർമ്മയോഗം, രണ്ട് മണിക്കൂർ കർമ്മയോഗം, ബാക്കി സമയം ഭക്തിയോഗം, പിന്നെ കുറച്ച് സമയം ജ്ഞാനയോഗം, അങ്ങനെയല്ല. അടുത്ത് പറയും സ്വാധ്യായം ഞാനും. ഇതെല്ലാം ഇതിനെല്ലാത്തിനും ഇവിടെ പൊതുവെ കൊടുത്തിരിക്കുന്ന പേര് കർമ്മയോഗം എന്നാണ്. ഇതെല്ലാം കർമ്മങ്ങളാണ്. എവിടെ സ്പന്ദനമുണ്ടോ, എവിടെ ചലനമുണ്ടോ, അതെല്ലാം ജീവനോട് ബന്ധപ്പെട്ട് വരുന്ന, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. ഈ ജീവനോട് ബന്ധപ്പെട്ട് വരുന്ന, ഒരു ജീവനോട് ബന്ധപ്പെട്ട് വരുന്ന സർവ സ്പന്ദനങ്ങളും കർമ്മയോഗമാണ് എന്ന് കർമ്മയോഗി തിരിച്ചറിയുമ്പോഴേ കർമ്മയോഗം പൂർണ്ണമാകത്തുള്ളൂ. ആ സർവകർമ്മങ്ങളും ശരീര സംബന്ധിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം ഈശ്വരസ്മരണ ഉണ്ടായിരിക്കുക. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേകം വേണം. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമല്ല, ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവിടെ നിത്യാനുഷ്ഠാന, പഴയകാലത്തെ നിത്യാനുഷ്ഠാന പദ്ധതി എല്ലാ സ്ഥലത്തും ഇതുപോലെ, ഇതൊരു മന്ത്രം നമ്മൾ ചൊല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു മന്ത്രം ചൊല്ലുന്നു. അത് എല്ലാ കർമ്മങ്ങളിലും, മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നിടത്ത് പോലും ഉണ്ട്, കുളിക്കുന്നിടത്തുണ്ട്, സർവസ്ഥലത്തുമുണ്ട്. എന്തുകൊണ്ട്? എല്ലായിടത്തും വന്നിരിക്കുന്നു. എല്ലായിടത്തും ഈ മന്ത്രോച്ചാരണം മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ട് ഓരോ പ്രവൃത്തികളും ചെയ്യുക, നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ്. ദൈനംദിനം ചെയ്യേണ്ടി വരും, നമുക്കൊരിക്കലും ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റാത്ത കർമ്മങ്ങൾ, ഭക്ഷണാദികൾ പോലെയുള്ള സർവകർമ്മങ്ങളിലും ഈ മന്ത്രപൂർവകമാണ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ കർമ്മത്തിനും ഈ മന്ത്രം മന്ത്രപൂർവം എന്ന് പറയാൻ എന്തുകൊണ്ട്? കാരണം അവിടെ എല്ലായിടത്തും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈശ്വരസ്മരണ നിലനിർത്തുക, അതാണ് കർമ്മയോഗം. അതിനാണ് പഴയ കാലത്ത് ആചാര്യന്മാരങ്ങനെ നിത്യകർമ്മങ്ങളെ ക്രമപ്പെടുത്തി വെച്ചത്. അതിലേറ്റവും മുഖ്യമായിരിക്കുന്ന ഒന്നാണ് ഭക്ഷണം. കാരണം അത് നമുക്ക് ഒഴിവാക്കി വെക്കാൻ പറ്റുന്നില്ല, അനുഷ്ഠിച്ചേ തീരും. ഓരോ തവണയും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം മന്ത്രങ്ങളിലൂടെ അതിന്റെ തത്വത്തെ ഗ്രഹിക്കുക. ഇപ്പൊ ബോധപൂർവ്വം ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഈശ്വരനെ സ്മരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ജീവൻ ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും എല്ലാം ചേർന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു യജ്ഞമാണ്. നമ്മൾ പ്രത്യേകിച്ച് അവിടെ അതിനെ യജ്ഞമാക്കി മാറ്റുകയല്ല, അങ്ങനെ നമ്മൾ സ്ഥൂലമായി പറയാൻ യജ്ഞമാക്കി മാറ്റുകയാണ്. വാസ്തവത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു യജ്ഞമാണ്. അതിനോട് പറഞ്ഞിരിക്കുന്നത് വിവേക വിജ്ഞാനം, അതിനെ തിരിച്ചറിയുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഒരു യജ്ഞം ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നു, സഹജമായ ഒരു യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ജീവൻ. വൈശ്വാനരാഗ്നിയും
ഈ അന്നം വാങ്ങുന്ന ഹൗസിനെ അത് അർപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ സഹജമായ പ്രവൃത്തിയാണ്. ജീവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ തിരിച്ചറിയുക. ഇത് യജ്ഞമാണെന്നതിനെ എന്റെ വിവേകം ഉപയോഗിച്ച് ആ ചെയ്യുന്ന ആൾ തിരിച്ചറിയുന്നു. അയാളത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അത് യജ്ഞം തന്നെ. പക്ഷെ തിരിച്ചറിയുമ്പോൾ അത് ഒരാധ്യാത്മിക സാധനയായി മാറുന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് ഈ മന്ത്രം ചൊല്ലുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇതുപോലെ കുളിക്കുന്നതിനും എല്ലാത്തിനും മന്ത്രങ്ങളുണ്ട്. അതെല്ലാം ചൊല്ലുന്നവരുണ്ട്, ചൊല്ലാത്തവരുമുണ്ട്. പക്ഷെ ഇത് മുഖ്യമായിരിക്കുന്നു, കാരണം ഭക്ഷണം മുഖ്യമായതുകൊണ്ട്. അതുകൊണ്ടാണ് യജ്ഞത്വ സമ്പാദനം എന്ന് പറയുന്നത്. യജ്ഞമായതിനെ നമ്മൾ ഭാവന ചെയ്യുന്നു, വാസ്തവത്തിൽ അത് യജ്ഞമായിരിക്കുകയാണ്. ഇനിയും അടുത്ത് വീണ്ടും പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നു. പറയുന്നു അവരെ മറ്റു ചിലർ സർവാണി ഇന്ദ്രിയ കർമാണി, സർവ ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമാണി, പ്രാണകർമ്മങ്ങളെയും ജ്ഞാനദീപിതേ, ജ്ഞാനം കൊണ്ട് ജ്വലിപ്പിച്ച് ആത്മസംയമയോഗാഗ്നോ, ആത്മസംയമമാകുന്ന യോഗാഗ്നിയിൽ ജുഹ്വതി ഹോമിക്കുന്നു. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൌ ജുഹ്വതി ജ്ഞാനദീപിതേ ദ്രവ്യയജ്ഞ തപോയജ്ഞ യോഗയജ്ഞാസ്തഥാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയസംസിതം വ്രതാഃ ദ്രവ്യയജ്ഞാഃ തീർത്ഥേഷു ദ്രവ്യവിനിയോഗം യജ്ഞബുദ്ധ്യാ കുർവന്തി ഏതേ ദ്രവ്യയജ്ഞാഃ തീർത്ഥേഷു ദ്രവ്യവിനിയോഗം, തീർത്ഥ പുണ്യസ്ഥാനങ്ങളിൽ ദ്രവ്യത്തെ വിനിയോഗം ചെലവഴിക്കുക, ദാനവും ധർമ്മവുമൊക്കെ ചെയ്യുക. യജ്ഞബുദ്ധിയാ കുർവന്തി, അതും ഒരു യജ്ഞമാണെന്ന് കരുതി ചെയ്യുന്നു. ധനത്തിന്റെ സദുപയോഗം, ധർമ്മത്തിന് പുണ്യ കർമ്മങ്ങളിൽ ധനത്തെ ഉപയോഗിക്കുക. ദ്രവ്യയജ്ഞം, അത് ദ്രവ്യയജ്ഞമാണ്. അങ്ങനെ ചെയ്യുന്നവനും ഇതൊരു യജ്ഞമാണെന്നുള്ള ബോധത്തോടുകൂടി അത് ചെയ്യണം. തപോ യജ്ഞ, ചിലർ തപസ് ശരീരത്തിനും മനസ്സിനുമെല്ലാം സാധാരണഗതിയിൽ ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നതായ വ്രതങ്ങൾ, തപസ്സുകൾ, തപോ യജ്ഞ, തപസ്സിനാന്തി തപോ യജ്ഞ, അങ്ങനെയുള്ള തപസ്സുകൾ അനുഷ്ഠിക്കുന്നു. അതും കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. ഇതല്ല യോഗയജ്ഞ, യോഗം ചെയ്യുന്നു, പ്രാണായാമ പ്രത്യാഹാരാദി ലക്ഷണവും യോഗ യജ്ഞോ യേശാന്തി യോഗയജ്ഞ. പലതരത്തിലുള്ള യോഗങ്ങൾ അനുഷ്ഠിക്കുന്നു, അതും അനുഷ്ഠാനമാണ്. അതുകൊണ്ട് അതും കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. തഥാപരെ സ്വാധ്യായ ജ്ഞാനയജ്ഞ, സ്വാധ്യായം, വേദപാരായണം, പുരാണപാരായണം, മന്ത്രജപം, അതെല്ലാം സ്വാധ്യായത്തിൽപ്പെടുന്ന പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണവും മന്ത്രജപവും മറ്റും സ്വാധ്യായം.
അത് അർത്ഥ ചിന്തനത്തോടുകൂടി ചെയ്യാനും അങ്ങനെ അല്ലാതെ ചെയ്യാനും വിധിച്ചിട്ടുണ്ട്. അർത്ഥചിന്ത ചെയ്യാതെ കേവലം മന്ത്രങ്ങൾ അല്ലെങ്കിൽ വൈദിക മന്ത്രങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് സ്വാധ്യായം എന്ന് സാധാരണ പറയും. ജ്ഞാനയജ്ഞാഹ ഇവിടെ പറയുന്നത് സ്വാധ്യായോ യഥാവിധി ഋഗാദ്യ അഭ്യാസോ. സ്വാധ്യായം എന്ന് പറയുന്നത് ഋഗാദി മന്ത്രങ്ങളുടെ അഭ്യാസമാണ്. ഗുരു ചൊല്ലിക്കൊടുത്തതുപോലെ ഏറ്റു പറയുക, വിധിപ്രകാരം അതിനുള്ള നിയമങ്ങളൊക്കെയുണ്ട്, എങ്ങനെയിരിക്കണം, പ്രാങ്മുഖ പവിത്രവാണി, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പറയും. ആ വ്രതങ്ങളോടുകൂടി അങ്ങനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് വെച്ചാൽ വേദം, തദർത്ഥം ആ വേദാർത്ഥം എന്ന് വെച്ചാൽ വേദാധ്യയനത്തിന് വേണ്ടി ആചരിക്കുന്ന വ്രതമാണ് ബ്രഹ്മചര്യം. അപ്പോൾ ആ നിയമങ്ങളനുസരിച്ച് വേദവും മറ്റും അഭ്യസിക്കുക, പഠിച്ചതിനെ അഭ്യസിക്കുക, അത് സ്വാധ്യായം. എല്ലാ മന്ത്രങ്ങളും വരും, നമ്മൾ സാധാരണ ചെയ്യുന്ന മന്ത്രജപങ്ങൾ. അത് ആ വേദാഭ്യാസത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. മറ്റു മന്ത്രങ്ങളെല്ലാം നിയമപൂർവകമായി അനുഷ്ഠിക്കുക. വേദാധ്യാസം അതിനെ വൈദിക മന്ത്രാനുഷ്ഠാനം എന്ന് പറയും. ബാക്കി വരുന്ന പല പല ഉപാസനകളും മന്ത്രങ്ങളും അതെല്ലാം സ്മാർത്ഥമായി സ്മാർത്ഥകർമ്മത്തിൽപ്പെടുന്നു. വേദം നേരിട്ട് നിർദ്ദേശിക്കാതെ നമ്മൾ ചെയ്യുന്ന മറ്റ് മന്ത്രങ്ങൾ, മന്ത്രജപങ്ങൾ, അതെല്ലാം സ്മാർത്ഥ സ്വാധ്യായങ്ങളാണതെല്ലാം. വൈദികമൊന്നും സ്മാർത്ഥമൊന്നും താന്ത്രികമൊന്നും എല്ലാം പറയുന്നതല്ല. അതും യജ്ഞമാണ്. വേഷം ദേ സ്വാധ്യായ ജ്ഞാനയജ്ഞ, ജ്ഞാനം ശാസ്ത്രാർത്ഥ പരിജ്ഞാനം യജ്ഞ യേഷാം ദേ ജ്ഞാനം. ചിലർ എന്ത് ചെയ്യുന്നു, ആ ശാസ്ത്ര താല്പര്യത്തെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഉരുവിടുകയല്ല, ആവർത്തിക്കുകയല്ല, ശാസ്ത്രാർത്ഥത്തെ മനസ്സിലാക്കുന്നു. അങ്ങനെ മറ്റു ചിലർ ശാസ്ത്രാർത്ഥ പരിജ്ഞാനം യജ്ഞ യേഷാന്തി ജ്ഞാനയജ്ഞ സ്വാധ്യായജ്ഞ ജ്ഞാനയജ്ഞാശ്ച ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായജ്ഞം, ജ്ഞാനയജ്ഞം, ഇങ്ങനെ പലതും പലതരത്തിൽ ഓരോരുത്തർ അനുഷ്ഠിക്കുന്നു. ഇവരെല്ലാവരും ആരാണ്? യതേഹ യതിമാർ എന്നുവെച്ചാൽ യത്നശീലാഹ, പ്രയത്നശാലികളാണ്. സംശിതവ്രതാഹ സമ്യജ്ജിതാനി തനുവ്രതാനി തൃഷ്ണീകൃതാനി വ്രതാനി യേഷാന്തേ സംശിതവ്രത. ഇവരെല്ലാം പറയാൻ എന്താണ്? സംശിതവ്രതന്മാരെന്ന് പറയാം. ഇവരുടെ നിഷ്ഠ വളരെ തീഷ്ണമായിരിക്കുന്നു. അതാണ് തീഷ്ണീകൃതാനി, തീഷ്ണമായ നിഷ്ഠയുള്ളവർ എന്നത്. എന്നുവെച്ചാൽ അവർ താത്പര്യപൂർവം ചെയ്യുന്നു, വിധിപ്രകാരം ചെയ്യുന്നു, യഥാസമയം ചെയ്യുന്നു, ന്യൂനതകളൊന്നും സംഭവിക്കാതെ അത് പൂർണ്ണമായി ചെയ്യുന്നു. അതാണ് അതിൻ്റെ തീഷ്ണീകൃതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ചെയ്യുന്ന അവരുടെ അഭ്യാസങ്ങൾ ഇതിലേതായാലും ശരി, അത് വിധിവത് ചെയ്യുന്നു. അത് ഇന്ന് ചെയ്യുക നാളെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്നില്ല. ഒന്ന് ചെയ്യുന്നത് ഭാഗികമാക്കുക, പൂർണ്ണമാക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്നു. അവരത് കൃത്യമായും പൂർണ്ണമായും അത് ചെയ്യും. ചെയ്യുന്നത് എന്താണോ അതിനെ വ്യക്തമായി ധരിച്ച് മനസ്സിലാക്കി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെയാണ് യത്നശീല യതികളെന്ന് പറയുന്നത്. യതി എന്ന് വെച്ചാൽ ഇവിടെ സന്യാസി എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടുത്തെ യതി കർമ്മയോഗിയാണ്. കർമ്മയോഗിയും ഗീതയിൽ യതി എന്ന് തന്നെ പറയുന്നു. അപ്പൊ ഇതിലേത് ചെയ്താലും യതിമാരാണ്. ദ്രവ്യയജ്ഞം ചെയ്താലും യതിയാണ്. അത് വിധിവത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു അലംഭാവവും കൂടാതെ ഇവിടെ പറയുന്ന വിവേക വിജ്ഞാനത്തോടുകൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ
യതിയാണ്. യതി എന്ന് പറയുന്നതിനിവിടെ കാവ്യവസ്ത്രം ധരിച്ചവനെന്നുള്ള ഒരർത്ഥവുമില്ല. എല്ലാ കർമ്മയോഗികളും യതിയാണ്. അവരുടെ വസ്ത്രവുമായിട്ടോ അവരുടെ പ്രവർത്തന മേഖലയുമായിട്ടോ ഒരു ബന്ധവുമില്ല. ഇത് ചെയ്യുന്ന ഗൃഹസ്ഥനായാലും യതിയാണ്. ഇവിടെ യതി എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥന യതിയാണ്, ഗമനം ചെയ്യുന്നവർ, നിഷ്ഠയോടുകൂടി ചെയ്യുന്നവർ, തത്വത്തെ അറിഞ്ഞു ചെയ്യുന്നവർ എല്ലാവരും യതിമാരാണ്, സംശയതവ്രതാ, ദൃഢവ്രതന്മാരാണ്, ദൃഢമായ സങ്കല്പമുള്ളവരാണ്. അവരെ അതിൽ നിന്നും മാറ്റാൻ കഴിയത്തില്ല. ഒന്നിനും വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി അവർ പ്രവർത്തിക്കുന്നു. മോക്ഷത്തിന് വേണ്ടിയാണ് അത് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. ദൃഢവ്രതന്മാർ എന്നവരെ പറയുന്നു. ഇങ്ങനെ കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ശാസ്ത്ര അധ്യയനം പോലും പറഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ പ്രത്യേകം മനസ്സിലാകും. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് ശാസ്ത്ര അധ്യയനം ചെയ്യുന്നത് ജ്ഞാനമാർഗം, മറ്റു പണിയൊക്കെ ചെയ്യുന്നത് കർമ്മമാർഗം, കർമ്മയോഗം എന്നാണ്. അങ്ങനെയല്ല, ശാസ്ത്ര അധ്യയനം ചെയ്യുന്നതും കർമ്മയോഗത്തിന്റെ, കാരണം അതൊരു കർമ്മമാണ്. കർമ്മത്തിന്റെ ഭാഗമായി എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം കർമ്മയോഗമാണ്. കർമ്മയോഗത്തിന് വളരെ വിപുലമായ അർത്ഥമാണ്. പുസ്തകം വായിക്കുന്നതും കർമ്മയോഗമാണ്, സത്സംഗം ശ്രവിക്കുന്നതും കർമ്മയോഗമാണ്. ഇവിടെ അത് അങ്ങനെ സർവത്തിനെയും, കാരണം മനസ്സിന്റെ ചലനങ്ങൾ കൂടി കർമ്മയോഗത്തിന്റെ ഭാഗമാണെന്ന് വരുമ്പോൾ ഇതെല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ എന്തെങ്കിലും പണിയെടുക്കുന്നത് പുറമേ ശരീരം കൊണ്ട്, അത് മാത്രമാണ് ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത്. ഇനിയും പറയുന്നുണ്ട്, അടുത്തു ഇവിടെ പറയുന്നു. അവരെ മറ്റു ചിലർ എങ്ങനെയുള്ളവർ, സംശയതവ്രതാഹ യതേഹ, ദൃഢവ്രതന്മാരായ യതിമാർ, ദ്രവ്യയജ്ഞ, ദ്രവ്യയജ്ഞം അനുഷ്ഠിക്കുന്നു, തപോയജ്ഞ, തപോയജ്ഞം അനുഷ്ഠിക്കുന്നു, യോഗയജ്ഞ, യോഗയജ്ഞം അനുഷ്ഠിക്കുന്നു, സ്വാധ്യായ ജ്ഞാനയജ്ഞ, സ്വാധ്യായയജ്ഞവും ജ്ഞാനയജ്ഞവും ച അനുതിഷ്ഠന്തി, അനുഷ്ഠിക്കുന്നു. ദ്രവ്യയജ്ഞ തപോയജ്ഞ യോഗയജ്ഞാസ്തഥാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതം വ്രതാഃ അപാനേ ജുഹ്വതി പ്രാണം പ്രാണേപാനം തഥാപരേ പ്രാണാപാനഗതിരധ്വാ പ്രാണായാമപരായണാഃ. ഹഠയോഗ അഭ്യാസികൾ അവരെ കുറിച്ച് പറയുന്നു. പൂരകം, രേചകം, കുംഭകം തുടങ്ങിയ പ്രാണായാമാഭ്യാസങ്ങൾ ചെയ്യുന്നവർ, ഇതെല്ലാം യജ്ഞമാണ്. ഇവിടെ ഇതെല്ലാം കർമ്മയോഗമാണ്. കിഞ്ച അപാനി, അപാനി അപാനവൃത്തു ജുഹതി പ്രക്ഷിപതി പ്രാണം പ്രാണവൃത്തിയും പൂരകാഖ്യം പ്രാണായാമം കുറുവന്തി. പൂരകരേചകങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. വട്ടയോഗത്തിന്റെ ഭാഗമായി അപാനത്തിൽ പ്രാണനെ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ നാഭിസ്ഥാനത്തെ കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപാനം. ഗളം സ്ഥാനത്തെ അവലംബിച്ച് പ്രവർത്തിക്കുന്നതാണ് പ്രാണൻ. ഇപ്പൊ പ്രാണനെ അപാനിലേക്ക് യോജിപ്പിക്കുക, ഹോമിക്കുക എന്ന് വെച്ചാൽ യോജിപ്പിക്കുന്നു, പ്രാണനെ താഴേക്ക് നയിക്കുന്നു. അതാണ് അപാന വൃത്തവും. അപാനന്റെ വൃത്തിയിൽ
അധോഗമന സ്വഭാവത്തോടുകൂടിയിരിക്കുന്നതാണ് അപാനൻ. അവിടേക്ക് ജുഹതി പ്രക്ഷിപതി പ്രാണം, പ്രാണപ്രത്യം. പ്രാണനെ കുറിച്ച് സാറിന് പറയുന്നത് ദ്വാദശാങ്കുലം പുറത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ ദ്വാദശാങ്കുലം പുറത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാണനെ ഉള്ളിലേക്ക് ആകർഷിച്ച് നാസാദ്വാരങ്ങളിലൂടെ പൂരകാഖ്യം പ്രാണായാമം കുറവന്തി. പൂരകം എന്ന് പറയുന്ന പ്രാണായാമത്തെ ചെയ്യുന്നു. അതിന്റെ കാലനിയമങ്ങളും ദേശനിയമങ്ങളും ഒക്കെ അനുസരിച്ച് അങ്ങനെ ഹഠയോഗികൾ ചെയ്യുന്നു. അത് ഹഠയോഗം അഭ്യസിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്നും നേരിട്ട് അഭ്യസിക്കേണ്ട കാര്യങ്ങളാണ്. പ്രാണായാമം അഭ്യസിക്കുന്നു, അനപൂരകമെന്ന് പറയുന്നു. അതുപോലെ പ്രാണയാപാനം തഥാപരി ജുഹതി, പ്രാണനിൽ അപാനന ഹോമിക്കുന്നു. അധോഗതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപാനനെ ആകർഷിച്ച് രേചകം ചെയ്യുന്നു, പുറത്തേക്ക് നിർഗമിക്കുന്നു പ്രാണനിലൂടെ. അതാണ് പ്രാണയാപാനം തഥാപരേ ജുഹതി രേചക അഖ്യംച പ്രാണായാമം കുറുവന്തി. പ്രാണാപാനഗതി മുഖനാസികാഭ്യാം വായുവിന്റെ നിർഗമനം പ്രാണസ്യഗതി. പ്രാണന്റെ സാധാരണഗതിയുള്ള ഗതി എന്ന് പറയുന്നത് വായു കൂടിയും മുക്കി കൂടിയും അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രാണഗതി. തദ്വിപരീയണ അധോഗമനം അപാനസ്യഗതി. അപാനാണെങ്കിലോ മലദ്വാരത്തിലൂടെയും മറ്റും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് അപാനന്റെ ഗതിയാണ്. തേ പ്രാണാപാനഗതി ഏതേ രുദ്ധ്വ, ഈ പ്രാണാപാനഗതികളെ നിരോധിച്ചിട്ട് പ്രാണായാമ പരായണ പ്രാണായാമ തത്പരാഹ ഹഠയോഗികൾ കുംഭകാഖ്യം പ്രാണായാമം കുറുവന്തി. കുംഭകം ചെയ്യുന്നു, രണ്ടിന്റെയും ഉള്ളിലേക്ക് പിടിച്ച് ഉള്ളിൽ നിർത്തി അന്ധകുംഭം പുറത്തേക്ക് വിട്ട് പുറത്ത് നിർത്തി ബഹിക്കുംഭം. പിന്നെ അതിന്റെ മാത്രകൾ അത് പ്രാണായാമ അഭ്യാസമാണ്. അതും മനസ്സിനെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്. അത് ചിലർ ചെയ്യുന്നു. അതും ഇവിടെ കർമ്മം വ്യാപാരമാണ് ജീവന്റെ. അതുകൊണ്ട് ഇതും കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് താല്പര്യമുള്ളവർ അതിൽ വൈദഗ്ധ്യമുള്ള ഗുരുക്കന്മാരുടെ അടുത്തിരുന്ന് അഭ്യസിക്കേണ്ട കാര്യമാണ്. തഥാ അതുപോലെ തന്നെ അവരെ മറ്റു ചിലർ അപാനെ പ്രാണം ജുഹതി, അപാനൻ പ്രാണനെ ഹോമിക്കുന്നു, പൂരകം അനുഷ്ഠിക്കുന്നു. പ്രാണ അപാനൻ പ്രാണനൻ അപാനനെ അനുഷ്ഠിക്കുന്നു, അർപ്പിക്കുന്നു, രേചകം അനുഷ്ഠിക്കുന്നു. പ്രാണായാമ പരായണ പ്രാണായാമത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? പ്രാണാപാനഗതിരുദ്ധ്വ, പ്രാണാപാനഗതികളെ നിരോധിച്ചിട്ട് ജുഹതി എന്ന് പറഞ്ഞാൽ കുംഭക പ്രാണായാമം അത് അഭ്യസിക്കുന്നു. അത് ഒരു തരത്തിലുള്ള പ്രാണായാമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രാണായാമം ഒരുപാട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്നിനെ കുറിച്ച് ഇവിടെ പറയുന്നു. അപാനേ ജുഹതി പ്രാണം, പ്രാണേപാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വ പ്രാണായാമപരായണാഃ
അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷവിതകൽമഷാഃ അപരേ നിയതാഹാര നിയതാഹാരന്മാരായി നിയത പരിമിത ആഹാരോ യേഷാം തേ നിയതാഹാര നിയതാഹാരന്മാരായി പരിമിതമായ ആഹാരമുള്ളവരായി ആഹാരം എന്ന് പറയുന്നതിന് ഭക്ഷണം മാത്രമല്ല ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതും ആഹാരമാണ് രണ്ടിനെ ആഹാരം എന്ന് പറയും ഭക്ഷണം മാത്രമല്ല അങ്ങനെ നിയതാഹാരന്മാരായി സംയമപൂർവകം യമനിയമങ്ങളോടുകൂടി പ്രാണാൻ പ്രാണേഷു ജുഹ്യതി പ്രാണാൻ വായുഭേദാൻ പ്രാണേഷേവ ജുഹ്യതി പ്രാണജയം അഭ്യസിക്കുന്നു എന്നർത്ഥം. അതെങ്ങനെയാണെന്ന് പറയുന്നു. യസ്യ യസ്യ വായുർജയ ക്രിയതേ ഇതരാം വായുഭേദാൻ തസ്മിൻ തസ്മിൻ ജുഹ്വതി തേ തത്ര പ്രവിഷ്ടായവ ഭവന്തി. അതായത് പ്രാണായാമ അഭ്യാസികൾ പ്രാണന്മാരെ ജയിക്കുന്നു. പ്രാണജയം പ്രാണനെ അവർ സ്വാധീനമാക്കുന്നു. പ്രാണൻ ജയിച്ചിട്ടവർ പ്രപഞ്ച നിയന്ത്രണത്തിന് പോലുമുള്ള ശക്തിയെ ആർജിക്കുന്നു. അഷ്ടൈശ്വര്യങ്ങൾ അണിമാതിസിദ്ധികളെല്ലാം അവർ നേടുന്നു പ്രാണജയം കൊണ്ട്. കാരണം പ്രാണൻ സമഷ്ടി രൂപത്തിലുള്ള പ്രാണനാണ് ഈ പ്രപഞ്ച വ്യാപാരങ്ങളെല്ലാം നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഐശ്വര്യങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതാണ് സമഷ്ടിയിൽ. ആ പ്രാണൻ സർവവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിരിക്കുന്ന വ്യഷ്ടിപ്രാണനെ സ്വാധീനമാക്കി പ്രപഞ്ചഘടകങ്ങളെ സ്വാധീനമാക്കുന്നു. അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? പ്രാണജയം പ്രാണനെ സ്വാധീനമാക്കുന്നു. പ്രാണനെ സ്വേച്ഛയാ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശക്തി നേടുന്നു യോഗികൾ. അങ്ങനെ പ്രാണജയം അഭ്യാസത്തിലൂടെ അവർ നേടുന്നു. അല്ല, അഭ്യാസം എന്ന് പറയുന്നത് ഇത്തരം യോഗ പരമ്പരകളിൽ പല പരമ്പരകളുണ്ട്. അതിന് യോഗ പരമ്പരകളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങൾ ഗുരുശിഷ്യ രൂപത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണായാമ അഭ്യാസ മാർഗങ്ങൾ അത് ചെയ്തിരിക്കുന്നു. അതെല്ലാം ഓരോ പരമ്പരകളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്രാണജയത്തിന് വേണ്ടി അഭ്യസിക്കുന്നു. പലതരത്തിലുള്ള യോഗമാർഗങ്ങൾ അഭ്യാസ മാർഗങ്ങൾ പരിശീലിക്കുന്നതായ പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായത്തിലൂടെ ഇത് ശീലിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രാണജയത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നവർ. യസ്യ യസ്യ വായോ ദേഹ ക്രിയതേ ഇതരാം വായുഭേദാൻ തസ്മിൻ തസ്മിൻ ജുഹ്വതി തേ തത്ര പ്രവിഷ്ഠ ഇവ ഭവന്തി. ഓരോ പ്രാണനെയും ജയിച്ചുകൊണ്ട് പ്രാണൻ അപാനൻ സമാനൻ എല്ലാം പറയുന്ന ഓരോ പ്രാണനെയും ജയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷുത്പിപാസാദികൾ വിശപ്പും ദാഹവും മറ്റും ഉണ്ടാക്കുന്ന പ്രാണനെ ജയിച്ചു കഴിഞ്ഞാൽ അയാൾ വിശപ്പിനെയും ദാഹത്തിനെയും മറ്റും അതിജീവിക്കുന്നു. അതിന്റെ മേളിൽ അയാൾക്ക് സ്വാധീനം വരും. അതാണ് ഓരോ പ്രാണന്മാരെയും ജയിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ജയിക്കുമ്പോൾ ഇതരാം വായുഭേദാൻ തസ്മിൻ തസ്മിൻ ജിഹരി എന്ന് പറഞ്ഞാൽ തേ തത്ര പ്രവിഷ്ഠായ ഭവന്തി. മറ്റ് പ്രാണന്മാരെല്ലാം അതിൽ അന്തർഭവിച്ചതുപോലെയാകും. സാധാരണ ജീവന്മാരുടെ ശരീരത്തിൽ എല്ലാ പ്രാണന്മാരും സ്വേച്ഛയ അതിന്റെ സഹജമായ രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഗിയുടെ ശരീരത്തിൽ യോഗിയുടെ ഇച്ഛയ്ക്ക് അധീനമായി
ഏതാണോ പ്രവർത്തിക്കേണ്ടത് അത് മാത്രം പ്രവർത്തിക്കുന്നു, ആണ് മറ്റുള്ളവരെ അന്തർഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രാണനിയന്ത്രണം കൊണ്ട് നിയന്ത്രിക്കുന്നു. അതിനെല്ലാം പ്രത്യേക അഭ്യാസങ്ങൾ, പ്രത്യേക പരമ്പരകളിലൂടെ വരുന്ന അഭ്യാസങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നത് കൂടി ഇവിടെ പ്രാണനെ സംബന്ധിച്ച് പ്രാണനൊരു കർമ്മമാണ്. അതുകൊണ്ട് ആ കർമ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതും കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. ആ അഭ്യാസങ്ങളെല്ലാം എന്താണോ എന്നോ അതെങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? ഇത് ചില ആൾക്കാർ അങ്ങനെ ചെയ്യുകയാണ്. ഇപ്പൊ അർജുനനോട് പറയുകയല്ല, നീ ഇതുകൂടി ചെയ്യണമെന്ന് പറയുകയല്ല. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ അനേക മാർഗങ്ങളുണ്ട്, പല മാർഗങ്ങളും പലരും ചെയ്യുന്നു. അത് ആവശ്യമുള്ളവർക്ക് അതന്വേഷിച്ച് കണ്ടുപിടിച്ച് അതന്വേഷിക്കാം. ഇപ്പൊ അർജുനനോട് ഇവിടെ പറയുന്ന യുദ്ധം ചെയ്യാനാണ്, പ്രാണായാമം ചെയ്യാനല്ല പറയുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെയും ഉണ്ടെന്ന് പറയുകയാണ്, ഇങ്ങനെയും ചില അഭ്യാസങ്ങളുണ്ട്, അതിന് അംഗീകരിക്കുന്നു. അപ്പൊ അനന്തമായ മാർഗങ്ങളുണ്ട് ഇവിടെ. അതിന് ആ വ്യക്തികളുടെ വാസനയും താല്പര്യവും അനുസരിച്ച് ഓരോരുത്തർ ഓരോ മാർഗത്തിൽ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കർമ്മവുമായി ബന്ധപ്പെട്ട മാർഗങ്ങളാണ്. ഇതെല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. കർമ്മയോഗത്തിന്റെ ഭാഗമായിരിക്കുന്ന ഇതിനെ തന്നെയാണ് നമ്മൾ ഹഠയോഗമെന്നും ധ്യാനയോഗമെന്നും ലയയോഗമെന്നും ക്രിയായോഗമെന്നും പല പേരുകൾ പറഞ്ഞതിനെ വിളിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സർവേപ്യേതേ ബ്രഹ്മയജ്ഞവിദോ യജ്ഞക്ഷവിത കൽമഷാഹ യജ്ഞേഹി യഥോക്തേഹി ക്ഷവിതോ നാശിത കൽമഷോ യശാന്തി യജ്ഞക്ഷവിത കൽമഷാഹ. യജ്ഞം കൊണ്ട് ഇവരുടെ എല്ലാം കൽമഷങ്ങൾ പാപങ്ങൾ നശിക്കുന്നു. ഇവരെല്ലാം യജ്ഞവിത്തുക്കളാണ്. ഇവരെല്ലാം കർമ്മയോഗത്തെ അറിയുന്നു. സൂക്ഷ്മമായ പ്രാണചലനങ്ങളും മനസ്സിന്റെ ചലനങ്ങളെയും എല്ലാം അറിഞ്ഞ് നിയന്ത്രിക്കാൻ കഴിയുന്നുള്ളവർ അവരും യോഗികളാണ്. അവരും ആ യോഗം കൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നതാണ് കർമ്മയോഗം, ഇന്നത് കർമ്മയോഗമല്ല എന്ന് തിരിക്കാൻ പറ്റത്തില്ല. എല്ലാ അനുഷ്ഠാനങ്ങളും മന്ത്രജപാദികളും സംയമവും ധാരണാധ്യാന സമാധികളും എല്ലാം കർമ്മയോഗമാണ്. എല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. അത് പലർ എല്ലാം ഒരാൾ അനുഷ്ഠിക്കുന്നില്ല, പലരും പലതനുഷ്ഠിക്കുന്നു. എല്ലാത്തിന്റെയും ഫലം എന്താണ്? യജ്ഞക്ഷപിത കൽമഷാഹ. കൽമഷങ്ങൾ അവരുടെ അന്ധകരണത്തിന്റെ ശുദ്ധിയാണ്. കൽമഷങ്ങൾ നശിക്കുന്നു. മനസ്സിന്റെയും ശരീരത്തിന്റെയും എല്ലാം ശുദ്ധി അവർ നേടുന്നു, വിവേകം നേടുന്നു. അതെല്ലാം അവരെ ആത്യന്തികമായി മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ഇതുകൊണ്ടാണ് ഗീതയെ സമഗ്രമായ ശാസ്ത്രം എന്ന് പറയുന്നത്. ഗീത എല്ലാത്തിനും അംഗീകരിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സാധനാ മാർഗങ്ങളെയും ഒന്നിനെയും നിഷേധിക്കുന്നില്ല. ഇവിടെ എല്ലാം ആകാമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉപകരിക്കുന്നത് തന്നെയാണ്. ഇത് ഓരോ വ്യക്തികളും അവരവരുടെ വാസനയും ശേഷിയും എന്നനുസരിച്ച് ഓരോന്നനുഷ്ഠിക്കുന്നു എന്നേ ഉള്ളൂ. നിയതാഹാര അപരേ, നിയതാഹാരികളായിരിക്കുന്ന മറ്റ് ചിലർ പ്രാണാൻ പ്രാണേഷ് ജിഹതി, പ്രാണജയത്തെ ശീലിക്കുന്നു. അത് ശീലിക്കുന്നതിന് അവർ ചെയ്യുന്ന അഭ്യാസം ഇന്ന രീതിയിൽ ഇന്നത് എന്നിവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു മാർഗമുണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് അതങ്ങനെ പറയുന്നില്ല? കാരണം ഇപ്പൊ അർജുനനോട് പ്രാണജയത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടെന്നറിയുക, അതിന് താല്പര്യമുണ്ടെങ്കിൽ ആരാണോ അത് ചെയ്യുന്നത് അവരുടെ അടുത്ത് പോയി അഭ്യാസത്തെ മനസ്സിലാക്കി ശീലിച്ചുകൊള്ളുക. എന്തായാലും എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അർജുനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണ്, മറ്റൊന്നും മുമ്പിലില്ല. അതുകൊണ്ടാണ് ഇവിടെ അത് വിശദീകരിക്കാത്തത്. സാഹചര്യവും സന്ദർഭവും
അനുസരിച്ച് ഓരോന്നും ശീലിക്കുക, അനുഷ്ഠിക്കുക. അതേ ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതേ സർവേപി യജ്ഞവിധ, ഈ പറയുന്ന എല്ലാവരും യജ്ഞവിത്തുക്കളാണ്, കർമ്മയോഗത്തെ അറിയുന്നവരാണ്. യജ്ഞക്ഷപിത കന്മഷാഹ, ഇവരുടെ ഈ യോഗാനുഷ്ഠാനം കൊണ്ട് കന്മഷങ്ങളെ നശിപ്പിക്കുന്നവരുമാണ്. അനുഷ്ഠിക്കുന്നവരുടെ കന്മഷങ്ങൾ നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലെ നിരവധി, ഇവിടെ 11 യജ്ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്, നിരവധി ഉണ്ട് എന്ന് പറയുകയാണ്. യോഗമാർഗങ്ങൾ, അനുഷ്ഠാന മാർഗങ്ങൾ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം നിരവധി മാർഗങ്ങൾ ഉണ്ട്, ഇതെല്ലാം ഒരാൾക്ക് അനുഷ്ഠിക്കാം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ അർജുനനെ യുദ്ധമാകുന്ന കർമ്മമാർഗത്തിലേക്ക് ഭഗവാൻ നിയോഗിക്കുന്നത്. ഇതൊന്നും അറിയാതെയല്ല, അർജുനനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം യുദ്ധമാണ് പറ്റിയത്. ഇതിനെല്ലാം അധികാരികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരത് ചെയ്യും എന്നാണ് അതിന്റെ താല്പര്യം. അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കർമ്മശാഹ. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോജ്ഞകുരു സത്തമ. ഇതിന്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം ഇതിനെയൊക്കെ ഈ പറയുന്ന അഭ്യാസങ്ങളെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുള്ളൂ പലരും. ഇതിനെ തന്നെ പലരും പല രീതിയിലാണ് ഇതൊക്കെ അനുഷ്ഠിക്കപ്പെടുന്നത്. പലരാലും പല രീതി അനുഷ്ഠിക്കപ്പെടുന്നതാണ് ഈ പ്രാണാൻ പ്രാണേഷു ജുഹുതി എന്നെല്ലാം പറയുന്ന ഭാഗങ്ങൾ. ഏവം യഥോക്താൻ നീ യജ്ഞാൻ നിർവർത്തിയ യജ്ഞശിഷ്ടാമൃതഭുജ യജ്ഞാനാം ശിഷ്ടം യജ്ഞശിഷ്ടം യജ്ഞശിഷ്ടം ചമൃതം യജ്ഞശിഷ്ടാമൃതം തദ്ഭുഞ്ചത യജ്ഞശിഷ്ടാമൃതഭുജ. യജ്ഞശിഷ്ടാമൃതം ഇവിടെ പറയും. സാധാരണ യജ്ഞത്തില് ഇങ്ങനൊരു ചടങ്ങുണ്ട്, വൃത്തികളും യജമാനന്മാരും കൂടി കൂടിയിരുന്ന് ആ യജ്ഞത്തിന്റെ ഭാഗമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അശ്വമേധത്തിനും മറ്റും അങ്ങനെ ഒരു ചടങ്ങ്, അത് പ്രസിദ്ധമാണ്, അതിനോട് ഉപയോഗിച്ച് പറയുകയാണ്, അത് യജ്ഞത്തിന്റെ ഭാഗമാണ്. യജ്ഞശിഷ്ടമായി യാഗത്തിലാണെങ്കിൽ യജ്ഞശിഷ്ടമായി ചിലപ്പോ മാംസം ഭക്ഷിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അത് മാംസമല്ല, വാസ്തവത്തിൽ അത് അരിമാവ് കൊണ്ടുള്ള ഭക്ഷണമാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും യജ്ഞത്തിന്റെ ഭാഗമായി ഭക്ഷണം എന്ന് പറയുന്നു പറയുന്നുണ്ട്. യജ്ഞശിഷ്ടാമൃതം എന്ന് പറയുന്നു. മാംസമായിക്കൊള്ളട്ടെ അല്ലാതായിക്കൊള്ളട്ടെ, അതോരോരുത്തരും വ്യാഖ്യാനിക്കുന്നതനുസരിച്ചാണ്. മാംസം കഴിക്കാൻ താല്പര്യമുള്ളവർ അതിനെ മാംസം എന്ന് വ്യാഖ്യാനിക്കും. സസ്യഭക്ഷണത്തിനോട് താല്പര്യമുള്ളവർ പറയുന്നത് അരിമാവ് കൊണ്ടുണ്ടാക്കിയ പലഹാരമാണ് മാംസമല്ല. എന്തായാലും ഇവിടെ യജ്ഞശിഷ്ടാമൃതം എന്ന് പറയുന്ന ഒരു ചടങ്ങ് വൈദികാലം മുതലേ ഉണ്ട്. ഇവിടെ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റെ എല്ലാ മാനസിക ചലനങ്ങളും പ്രാണചലനങ്ങളും പോലും അയാൾ യജ്ഞമായിട്ടാണ് ചെയ്യുന്നത്. അനാസക്തനായി ഈശ്വരാർപ്പണമായി ഫലയിച്ച കൂടാതെ അയാൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ ജീവിതം തന്നെ എന്താണ്, യജ്ഞശിഷ്ടാമൃതമാണ്. ജീവിതം തന്നെ യജ്ഞശിഷ്ടമാണ്. അയാൾ ജീവിക്കുന്ന ഓരോ നിമിഷവും എന്താണ്,
അത് യജ്ഞാംഗമാണ്, യജ്ഞശിഷ്ടമായ യജ്ഞത്തിന്റെ ഭാഗമായി വരുന്നതാണ് ആ ജീവിതം. അപ്പൊ ആ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും യജ്ഞശിഷ്ടാമൃതമായ ഭോജനമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. അനുഭവങ്ങളെല്ലാം ഭോജനമാണ്. അതുകൊണ്ടാണ് ആഹാരം എന്ന് പറയുന്നതിന് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതും ആഹാരമാണ്, ഭക്ഷണം കഴിക്കുന്ന മാത്രമല്ല. അപ്പൊ ഭോജനം ഭക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? അനുഭവങ്ങളാണ്. എല്ലാ അനുഭവങ്ങളും യജ്ഞശിഷ്ടാമൃതമാണ്. അത് ഭക്ഷണത്തിന് മുഖ്യമായി പറയുന്നു എന്നേ ഉള്ളൂ. അതാണ് യജ്ഞാനാംശിഷ്ടം യജ്ഞശിഷ്ടം യജ്ഞശിഷ്ടം ചെയ്ത അമൃതം യജ്ഞശിഷ്ടാമൃതം. അതിന് അമൃതമെന്ന് പറയുന്നു. അമൃതം എന്ന് പറഞ്ഞാൽ മൃതമല്ലാത്തത്, മുക്തമായത്, മരണത്തിൽ നിന്നും മോചിക്കപ്പെട്ടത്. അപ്പോൾ ആ യോഗി ഇവിടെ ജീവിതം എന്ന് പറയും, സാധാരണ ജീവിതം എന്ന് പറയുന്നത് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മരിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, ജീവന്മാരെല്ലാം. ഇവിടെ പറയുന്ന യോഗിയാണെങ്കിലോ അമൃതത്വത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, അയാൾ അമൃതത്വത്തിലാണ് ജീവിക്കുന്നത്. അയാളുടെ ജീവിതം തന്നെ അമൃതത്വത്തിലാണ്. എന്തുകൊണ്ട്? അയാളുടെ ജീവിതം എന്ന് പറയുന്ന യജ്ഞം ഇതുവരെ അനുഷ്ഠിക്കപ്പെട്ടതല്ല യജ്ഞമായി, ഇപ്പൊ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതും യജ്ഞമാണ്, ഇനി ശേഷിക്കുന്നതും അത് യജ്ഞശിഷ്ടമാണ്. ഇതുവരെ അനുഷ്ഠിച്ച യജ്ഞത്തിന്റെ ബാക്കിയാണ് ഇനി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് യജ്ഞശിഷ്ടം ബാക്കി വന്നതെന്ന് പറയുന്നത്. അത് അമൃതമാണ്, അത് മുക്തമാണ്. അപ്പോൾ ആ യോഗി ജീവിക്കുന്നത് തന്നെ മുക്തിയിലാണ്. യജ്ഞശിഷ്ടാമൃതം തദ്ഭുഞ്ചതേ, അയാൾ മോക്ഷത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തിനോടും ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കും. അപ്പോ ഈ പറയുന്ന യോഗി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ മോക്ഷത്തെയാണ്. യജ്ഞശിഷ്ടാമൃത ഭുജ. അപ്പൊ ജീവിതം തന്നെ യജ്ഞമാക്കി മാറ്റിയ ഒരു യോഗിയുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അത് മോക്ഷമാണ്. അയാൾ മരണത്തിന് ശേഷം ഉള്ള മോക്ഷമല്ല, ജീവിച്ചിരിക്കെ തന്നെ അയാൾ, അയാളെന്ന് പറഞ്ഞാൽ കർമ്മയോഗി, മുക്തനായിരിക്കുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് ഒരു മരണം സംഭവിക്കാനില്ല, പിന്നെ ഒരു മോചനം മരണത്തിന് ശേഷം അത് സംഭവിക്കാനില്ല. അത് ഭക്ഷണത്തിനോട് ബന്ധിപ്പിച്ചാണെങ്കിലും പറയുന്നു, യഥോക്താൻ യജ്ഞാൻ കൃത്വ. ഓരോരോ യോഗികളും അവരവരുടെ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ട് തശിഷ്ഠേന കാലേന, അങ്ങനെ ഒരു യജ്ഞം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും യജ്ഞ പൂർത്തി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യജ്ഞം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ആണ് യജ്ഞാൻ കൃത്വ, അത് ചെയ്തിട്ട് യജ്ഞത്തിൽ യജ്ഞം പൂർത്തിയാക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, അതിന്റെ അവസാനത്തെ ചടങ്ങാണ്. യോഗിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അയാൾ പ്രതിക്ഷണം അനുക്ഷണം അയാളുടെ യജ്ഞം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രശിഷ്ഠേന കാലേന, ഓരോ നിമിഷവും യജ്ഞം പൂർത്തിയാക്കി ശേഷിക്കുന്ന കാലത്ത് യഥാവിധി ചോദിതം അന്നം അമൃതാഖ്യം, അയാളുടെ അന്നം, അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നം അത് അമൃതമാണ്. ഓരോ നിമിഷവും അയാൾ ആഹരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിക്കുന്ന അന്നമാകാം, വിഷയങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വിഷയങ്ങളാകാം. ഏതായാലും എന്താണ്? യഥാവിധി, വിധി അനുസരിച്ച് ആ അമൃതം, അത് അമൃതമാണ് അയാൾ. അതാണ് നമ്മൾ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി എന്ന് ചൊല്ലുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ. കാരണം അയാൾ കഴിക്കുന്നത് അമൃതമാണ്, അത് അമൃതത്വത്തിലേക്ക് നയിക്കുന്നതും സ്വയം അത് അമൃതവുമാണ്. ഭുഞ്ചതേ, ആഹരിക്കുന്നു. പക്ഷേ ഗ്രഹണമായാലും ശരി, ഭക്ഷണം ഗ്രഹിക്കുന്നതായാലും ശരി, ഏതേ യജ്ഞശിഷ്ടാമൃത ഭുജോ,
യജ്ഞശിഷ്ട അമൃത ബുക്കുകളാണ്. യാന്തി ഗച്ഛന്തി ബ്രഹ്മസനാതനം ചിരന്തരം മുമുക്ഷവച്ചി, മുമുക്ഷുക്കളാണെങ്കിൽ എന്ന് പറയുന്നു. മുമുക്ഷുക്കളാണെങ്കിൽ എന്ന് എന്തുകൊണ്ടെടുത്ത് പറയുന്നു? ഒരു മുക്തന്മാരും ആകാം, അതുകൊണ്ടാണ്. ഒരിക്കലും അവര് ഇത്തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരൊരിക്കലും ബന്ധനസ്ഥരല്ല. അവർ മുമുക്ഷുക്കളാകാം അല്ലെങ്കിൽ മുക്തന്മാരാകാം, അതവർ യജ്ഞത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നതനുസരിച്ചാണ്. ആ യജ്ഞത്തിൽ പുരോഗമിച്ചവരാണെങ്കിൽ അവർ മുക്തന്മാരായി, യജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നവരാണെങ്കിൽ മുമുക്ഷുക്കളായി. അതാണ് പറയുന്നത് ബ്രഹ്മസനാതനം ചിരന്തനം, ചിരന്തനമായിരിക്കുന്ന സനാതനമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അവർ പ്രാപിക്കുന്നു മുമുക്ഷുക്കളാണെങ്കിൽ. കാലാതിക്രമ അപേക്ഷയ ഇതി സാമർഥ്യ ഗമ്യത, കാലത്തിന്റെ അപേക്ഷ വേണ്ടിവരും. കാരണം കർമ്മയോഗത്തെ അയാൾ അറിയുന്നു, അയാൾ അത് അനുഷ്ഠിച്ചു തുടങ്ങുന്നു. അനുഷ്ഠാനത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, സംശയവ്രതന്മാരായിത്തീരുന്നു, ദൃഢവ്രതന്മാരായിത്തീരുന്നു. ഇതിനൊക്കെ ഒരു സമയത്തിന്റെ ആവശ്യമുണ്ട്, അപേക്ഷയുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രാപിക്കും എന്ന് പറയുന്നത്. പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അത് പ്രാപിച്ചവരാരുമില്ല എന്ന് ചോദ്യം വരും. എല്ലാ യോഗികളും ഇനി ഭാവിയിൽ ഈ ബ്രഹ്മത്തെ പ്രാപിക്കാൻ പോവുകയാണ് അല്ല എന്ന് പറയുന്നു. അവിടെ കാലത്തിന്റെ ഒരു പരിമിതിയുണ്ട്, അത് ആ വ്യക്തിയുടെ അധികാരിത്വത്തിനനുസരിച്ചിട്ടാണ്. ചിലരത് പ്രാപിച്ചവരാണ്, അത് കാലമാണ് നിർണയിക്കുന്നത്. അവർ പ്രാപിച്ചോ അതോ അവർ പ്രാപിക്കാൻ പോവുകയാണോ ഭാവിയിൽ എന്നുള്ളത്, അത് കാലാതിക്രമാപേക്ഷയ, കാലാതിക്രമത്തെ അപേക്ഷിച്ച് അത് സാമർഥ്യാഗമ്യത. ഇവിടെ പറയുന്ന ഈ വിഷയങ്ങളുടെ രീതി അനുസരിച്ച് അത് നമുക്കിവിടെ മനസ്സിലാക്കാം. മുക്തരായവരും മുമുക്ഷുക്കളായവരുമായിട്ടുള്ള യോഗികൾ ഇത്തരം അഭ്യാസങ്ങളിലൂടെ യജ്ഞശിഷ്ട അമൃതഭുജന്മാരായി പോയിക്കൊണ്ടിരിക്കുന്നു. നായം ലോക സർവപ്രാണി സാധാരണ ഒക്കെയസ്തി യഥോക്താനാം യജ്ഞാനാം യോഗോപി യജ്ഞോ യസ്യ നാസ്യസോ അയജ്ഞത്വസ്യ. ഇവിടെ പറയുന്ന ഈ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരാളെ സംബന്ധിച്ച് ഈ പറയുന്ന എല്ലാ യജ്ഞവും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു യജ്ഞം മതി, ഒന്നനുഷ്ഠിച്ചാൽ മതി. ദ്രവ്യയജ്ഞമോ തപോയജ്ഞമോ ജ്ഞാനയജ്ഞമോ സ്വാധ്യായജ്ഞമോ ഏതെങ്കിലും ഒരു യജ്ഞം മതി. അതൊന്നുമില്ലെങ്കിലോ നായൻ ലോക സർവപ്രാണി സാധാരണ വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമില്ല. ഈ ലോകത്തിൽ നിന്നും അവന് പ്രേയസോ ശ്രേയസോ ഒന്നും ഈ ലോകത്തിലും കിട്ടുന്നില്ല. യഥോക്താനാം അജ്ഞാനം ഏകോപി ലോകവും യസ്യ നാസ്തി സോ അയജ്ഞത്വസ്യ. അവൻ ഈ ലോകവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ലോകം നഷ്ടപ്പെട്ട വിവരം ഒരുപക്ഷെ അവൻ അറിയില്ലായിരിക്കും, പക്ഷെ അവന് ഈ ലോകമില്ല എന്നർത്ഥം. കാരണം ഈ ലോകത്തിൽ നിന്ന് നേടേണ്ടതും ഒന്നും അവൻ നേടുന്നില്ല. അമൃതത്വം അവൻ നേടുന്നില്ല എന്നുള്ളതേ പോട്ടോ. ഈ ലോകമില്ലെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് അവന് നേടാമെന്നുള്ള ഒന്നും അവൻ നേടുന്നില്ല. കുതോ അന്യോ വിശിഷ്ട സാധന സാധ്യ, പിന്നെ മറ്റു ലോകത്തിന്റെ കാര്യം പറയാനുണ്ടോ? മറ്റെന്തെങ്കിലും ഫലത്തിന്റെ കാര്യം, ഇവിടെ പറയുന്ന അമൃതത്വം പോലെയുള്ള ഫലങ്ങളോ അതും കിട്ടുന്നില്ല. ഈ ലോകത്തിലും അവനൊന്നും നേടുന്നില്ല. വിശിഷ്ട സാധന സാധ്യ, വിശിഷ്ടമായ സാധനങ്ങളിലൂടെ സാധിക്കേണ്ടതായ ശ്രേഷ്ഠമായ ലോകങ്ങൾ ഒന്നും അവന് ഫലങ്ങളൊന്നും കിട്ടുന്നില്ല. അമൃതത്വം വരെയുള്ള ഒരു ഫലവും കിട്ടുന്നില്ല. എന്നുവെച്ചാൽ അവന് ശ്രേയസും പ്രേയസും രണ്ടും നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഒരു മനുഷ്യന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു യജ്ഞം യോഗാനുഷ്ഠാനം കൂടിയേ തീരൂ എന്നാണ് അവിടെ പറയുന്നത്. കുരുസത്തമാലയോ അർജുന, യജ്ഞശിഷ്ടാമൃതഭുജ, യജ്ഞശിഷ്ടാമൃതത്തെ അനുഭവിക്കുന്നവരായ യോഗികൾ സനാതനം ബ്രഹ്മയാന്തി, സനാതനമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അയജ്ഞസ്യ, യജ്ഞമില്ലാത്തവന്
അയം ലോക നാസ്തി, ഈ ലോകമേ ഇല്ല. അന്യഹ കുത, മറ്റുള്ളതിന്റെ കാര്യം എന്തു പറയാനാണ്? ലോകം എന്ന് വെച്ചാൽ ഫലം. അവനിവിടെ തന്നെ സൽഫലങ്ങളില്ല. പിന്നെ അന്യം, മോക്ഷഫലം പോലെയുള്ള ഫലങ്ങൾ കുറിച്ച് പറയാനുമില്ല. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്തി അയജ്ഞസ്യ കുതോന്യകുരു സത്തമാ. ഏവം ബഹുവിധാ യജ്ഞാഃ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാന്മിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ഇതി ഏവം യഥോക്ത ബഹുവിധ ബഹുപ്രകാര യജ്ഞാഃ. ഇങ്ങനെ പലതരത്തിലുള്ള പല പ്രകാരത്തിലുള്ള യജ്ഞങ്ങൾ വിതതാ വിസ്തീർണ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. എവിടെ? ബ്രഹ്മണോ വേദസ്യ മുഖേദ്വാരേ, വേദത്തിൽ എന്നർത്ഥം. നേരത്തെ പറഞ്ഞു ബ്രഹ്മാവ് ഉപദേശിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ബ്രഹ്മശബ്ദത്തിന് വേദമെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? വേദത്തിലൂടെയാണ് ഉപദേശിക്കുന്നത്. ബ്രഹ്മാവിന്റെ ഉപദേശമാണ് വേദം എന്ന് പറയുന്നത്. വേദദ്വാരേണ അവഗമ്യമാന ബ്രഹ്മണോ മുഖേ വിദത ഉച്ചന്തി. വേദദ്വാര വേദത്തിലൂടെ അറിയപ്പെടുന്നവയാണ് ഇതെല്ലാം. പലതരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചെല്ലാം വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. തദ്യഥ വാജി പ്രാണം ജുഹുമഹ ഇത്യാദി. ആ വേദമന്ത്രത്തെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. വാക്കിൽ പ്രാണനെ അർപ്പിക്കുന്നു എന്നും മറ്റും പറഞ്ഞിരിക്കുന്നത് എന്നെയാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെന്നർത്ഥം. ഇപ്പൊ പലതരത്തിലുള്ള ഉപാസനാ പദ്ധതികളെ കുറിച്ചും മറ്റും വേദത്തിൽ പറഞ്ഞിരിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞത്, സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജകളെല്ലാം സൃഷ്ടിച്ചിട്ട് അവർക്ക് യജ്ഞങ്ങളെയും പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. ആ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് തന്നെ ജീവിക്കണം. ഈ ഒരു ഭാഗത്തെ ദേഹത്തിന് ആദ്യം വന്നതാണ്. ആ ഭാഗത്തെ എടുത്തിട്ട് പലരും പറയുന്നു, പലരും ചിലർ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ യജ്ഞത്തെ ഉപദേശിച്ചു കൊടുത്തതുകൊണ്ടാ യജ്ഞങ്ങൾ എന്നും ചെയ്യണം, എന്നിട്ട് യജ്ഞത്തിന്റെ ഭാഗമായി വരുന്ന ഭക്ഷണം കഴിക്കണം എന്നെല്ലാമാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അന്നും ഒരിക്കലും പ്രായോഗികമല്ല, ഇന്നത്തെ കാലത്ത് യജ്ഞം ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ യജ്ഞം എന്താണെന്ന് അവിടെയല്ല, ഇവിടെ വിശദമാക്കുന്നു. ഇവിടെ പറയുന്ന യജ്ഞങ്ങളെന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇവിടുത്തെ യജ്ഞത്തിൽ മനസ്സിന്റെ വ്യാപാരങ്ങളും പ്രാണ വ്യാപാരങ്ങളും എല്ലാം യജ്ഞമാണ്. പ്രത്യേകിച്ചാലും ചെയ്യേണ്ട കാര്യമില്ല. സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിയോടൊപ്പം വന്നതാണിതല്ല. അല്ലാതെ അഗ്നിയിൽ വിസർപ്പിക്കുന്ന യജ്ഞം മാത്രമല്ല, അതിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൊരു ഭാഗമായിട്ട് ആണ് പുരോവാച എന്ന് പറയുന്നത്. ജീവൻ കൽപ്പത്തിന്റെ ആദ്യം ജീവന്റെ പ്രകടം, അതിന്റെ ആവിർഭാവം, പ്രകടഭാവം എന്ന് പറയുന്നതന്നെ എന്താണോ പ്രാണനും മനസ്സും ഇതെല്ലാം കൂടി ചേർന്നാണ് വരുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അന്നേ തുടങ്ങിയതാണ്. അതാണ് യജ്ഞം ആദ്യം തന്നെ തുടങ്ങി എന്ന് പറയുന്നു. പ്രത്യേകിച്ച് എങ്കിലും ഒരു കാലത്തെയോ ദേശത്തെയോ അപേക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല.
ഏത് കാലത്തിലും ഏത് ദേശത്തിലും ഒരു ജീവൻ സഹജമായി അനുഷ്ഠിക്കേണ്ടി വരുന്ന ജീവവ്യാപാരങ്ങളാണ്. അതിൽ യജ്ഞഭാവന, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. അതോടൊപ്പം വരുന്നു ബാഹ്യമായ പ്രവൃത്തികൾ, ദ്രവ്യയജ്ഞവും തപോയജ്ഞവും മറ്റും. അതൊരു വളരെ വിശാലമായ വ്യാപകമായ ഒരു അർത്ഥത്തിലാണ് ഇവിടെ യജ്ഞം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അത് അശ്വമേധാദി യജ്ഞത്തിൽ പരിമിതപ്പെടുത്താവുന്ന ഒന്നല്ല. അത് ഈ സർവയജ്ഞങ്ങളും കർമ്മജാൻ, കായിക വാചിക മാനസ കർമ്മോദ്ഭവാൻ വിദ്ധി, അത് തന്നെ പറയുന്നു. യജ്ഞം എന്ന് പറയുമ്പോൾ അത് കർമ്മമയമാണ്, അത് ചലനാത്മകമാണ്. എന്തുകൊണ്ട്? അതെല്ലാം ആരംഭിക്കുന്ന എവിടെ നിന്ന്? കായികമോ വാചികമോ മാനസികമോ ആയിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നാണ് ആ യജ്ഞം വലുതായി പൂർണ്ണമാകുന്നത്. താൻ സർവാൻ അനാത്മജാൻ, അതെന്താണ്? അനാത്മജങ്ങളാണ് കർമ്മജാൻ യജ്ഞങ്ങൾ. അത് കർമ്മത്തിന്റെ തലമാണ് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ, നിഷ്ക്രിയമായിരിക്കുന്ന ആത്മാവിന്റെ തലമല്ല അത്. കർമ്മജാൻ വിദ്ധി, കർമ്മത്തിൽ ഉണ്ടായി കർമ്മത്തിൽ നിലനിന്ന് കർമ്മത്തിൽ പരിസമാപിക്കുന്നതാണ് ഈ യജ്ഞങ്ങളെല്ലാം. അനാത്മജാൻ എന്ന് പറഞ്ഞു ആത്മതലമല്ല. നിർവ്യാപാരോ ഹി ആത്മാ, അതുകൊണ്ട് പറയുന്നു ആത്മാവെന്ന് പറയുമ്പോൾ നിർവ്യാപാരമാണ്. ഇത് വ്യാപാരമാണ്, പ്രവൃത്തിയാണ്. വ്യാപാരം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അതേവം ജ്ഞാത്വ വിമോക്ഷ്യസി അശുഭ, എല്ലാ അശുഭങ്ങളിൽ നിന്നും ഈ യജ്ഞത്തെ യഥാവിധി മനസ്സിലാക്കി അനുഷ്ഠിച്ചാൽ അവൻ മോചിക്കുന്നു. അവനെങ്ങനെ മനസ്സിലാക്കുന്നു? നമ വ്യാപാരായിമേ നിർവ്യാപാരോ അഹം ഉദാസീന ഇത്യേവം ജ്ഞാത്വ അസ്മാ സമ്യക് ദർശനാ മോക്ഷ്യസി സംസാര ബന്ധനാദിത്യ. സമ്യക് ദർശനം കൊണ്ടവൻ മോചിക്കുന്നു. കർമ്മജാൻ വിദ്യ താൻ സർവാണ്, യജ്ഞങ്ങളെല്ലാം കർമ്മമയമാണ്. പക്ഷെ ആ യജ്ഞങ്ങൾ എവിടെ നടക്കുന്നു? നമദ്വ്യാപാര, എന്നിൽ നടക്കുന്നവയല്ല. എന്തുകൊണ്ട്? നിർവ്യാപാരോ അഹം ഉദാസീന, ഈ കർമ്മങ്ങളോടൊന്നും ഒരു ബന്ധമില്ലാത്ത നിഷ്ക്രിയനാണ് ഞാൻ. ഇത്യേവം ജ്ഞാത്വ, എന്ന് തന്നെ അറിഞ്ഞ് അസ്മാ സമ്യക് ദർശന, ഈ സമ്യക് ദർശനം കൊണ്ട്, ഈ ആത്മദർശനം കൊണ്ട് സംസാരബന്ധനാത് മോക്ഷ്യസേ, സംസാരബന്ധത്തിൽ നിന്നും മോചിക്കുന്നു. അപ്പൊ കർമ്മം എവിടെ നിൽക്കുന്നു? കർമ്മത്തിന്റെ തലം ഏതാണ്? വാസ്തവത്തിൽ തന്റെ സ്വരൂപം എന്താണ്? എന്നിങ്ങനെ വിവേചിച്ചറിഞ്ഞ്, ഉപയോഗപൂർവം വിവേചിച്ചറിഞ്ഞ് ഈ കർമ്മങ്ങളിലൂടെ, കർമ്മയോഗമായിരിക്കുന്ന ഈ കർമ്മങ്ങളിലൂടെ കിൽബിഷനാശം, നേരത്തെ പറഞ്ഞു കിൽബിഷങ്ങളെല്ലാം നശിച്ച് ദർശന യഥാർത്ഥ ആത്മജ്ഞാനം കൊണ്ട് ഈ സംസാരബന്ധനത്തിൽ നിന്നും വിമോക്ഷ്യസി ഒരാൾ മോചിക്കുന്നു എന്നാണ്. അപ്പോൾ മോക്ഷത്തിന് കർമ്മത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. കർമ്മരഹിതമായ അവസ്ഥയാണ് മോക്ഷം. ആ കർമ്മരഹിതമായ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുന്നത്. കർമ്മയോഗം എങ്ങനെ ഉപകരിക്കുന്നു എന്നും ജ്ഞാനം കൊണ്ടെങ്ങനെ മോക്ഷത്തെ നേടുന്നു എന്നും രണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതാണ് ജ്ഞാത്വ വിമോക്ഷ്യസി, അറിഞ്ഞിട്ട് മോചിക്കുന്നു. അങ്ങനെ അറിയുമ്പോൾ കർമ്മത്തെയും അറിയുന്നു, ഭിന്നമായി ആത്മാവിനെയും അറിയുന്നു. അങ്ങനെ അറിയുന്നതിന് ഈ കർമ്മം സഹായിക്കുന്നു. ഏവം ഇപ്രകാരം ബഹുവിധ യജ്ഞ, പലതരത്തിലുള്ള യജ്ഞങ്ങളും ബ്രഹ്മണോ മുഖേ വേദത്തിൽ വിദത വിസ്തരിച്ചിരിക്കുന്നു. താൻ സർവാൻ കർമ്മജാൻ വിദ്ധി, സർവയജ്ഞങ്ങളും കർമ്മജമാണ്, കർമ്മത്തിൽ നിന്നും ഉണ്ടായതാണെന്നറിയുക. ഏവം ജ്ഞാത്വ, ഇങ്ങനെ അറിഞ്ഞിട്ട് കർമ്മത്തെയും ആത്മാവിനെയും അറിഞ്ഞിട്ട് വിമോക്ഷ്യസി,
മോചിക്കുന്നു. ഈ പലതരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് കർമ്മത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ഓരോ കർമ്മവും അറിഞ്ഞനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്, ഇതെല്ലാം യജ്ഞമാണ്, ഈ കർമ്മങ്ങളെല്ലാം കർമ്മയോഗമായി അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, ഈ കർമ്മങ്ങൾക്ക് പിന്നിൽ ആത്മസ്വരൂപം നിലനിൽക്കുന്നു, ഈ തത്വങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആണ് മോചിക്കേണ്ടത് എന്ന് കർമ്മത്തിന്റെ തത്വത്തെ മോക്ഷത്തിനായിട്ട് അർജുനന് ഉപദേശിക്കാൻ ഇവിടെ ചെയ്യുന്നു. ഏവം ബഹുവിധ യജ്ഞാഃ വിദത്താ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനീ പരിസമാപ്യതേ. ശാന്തി 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 ഓം ശ്രീ ഗുരുഭ്യോ നമഃ.